ബ്രഹ്മകുളം സെയിൻറ്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂളിൻ്റെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ് അവതരിപ്പിക്കുന്ന തെരേസ്യൻ സ്റ്റാർസ് എന്ന പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ടീച്ചേഴ്സ് ആർ ദോസ് ഹു ഹെൽപ്പ് എസ് ടു തിങ്ക് അബൌട്ട് അവർ സെൽഫ്സ്. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ വാക്കുകളാണ് ഇവ. സ്നേഹത്തോടൊപ്പം അറിവും ധൈര്യവും പകരുന്നവരാണ് ഓരോ അധ്യാപകരും. ഒരു നല്ല അധ്യാപകൻ നമുക്കരികിലുണ്ടെങ്കിൽ ജീവനില്ലാത്ത ഗ്രന്ഥങ്ങൾ പോലും അപ്രസക്തമല്ലേ? ഒരു നല്ല അധ്യാപകൻ പഠിപ്പിക്കുക ഗ്രന്ഥങ്ങളിൽ നിന്നല്ല, ഹൃദയങ്ങളിൽ നിന്നാണ്. ഇന്ന് ഈ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഈ വർഷം വിരമിക്കുന്ന HS വിഭാഗം ഗണിതശാസ്ത്ര അധ്യാപികയായ സിസ്റ്റർ അംബിക ജോസഫാണ്. സിസ്റ്ററിനെ ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റർ, ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി? ഏകദേശം 26 വർഷത്തിലധികം ഞാനിപ്പോൾ അധ്യാപന ശുശ്രൂഷയിൽ തുടരുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ സർവീസിൽ നിന്ന് ഞാൻ വിരമിക്കാനായിട്ട് ഒരുങ്ങുന്നു. സിസ്റ്റർ, ഈ അധ്യാപന ജീവിതം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അധ്യാപകരെ ഞാൻ ഒന്നും കൂടി സൂക്ഷിച്ച് ഇങ്ങനെ ഒന്ന് വീക്ഷിക്കാറുണ്ട്. അവരുടെ നല്ല രീതികളും നല്ല പെരുമാറ്റങ്ങളും പഠന രീതികളൊക്കെ ചെറിയ ക്ലാസ്സിലില്ല, ഹൈസ്കൂൾ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. പിന്നെ ഒരു അധ്യാപികയാകണം എന്നുള്ള ആഗ്രഹമുണ്ട്, ഇന്ന വിഷയം വേണമെന്നുള്ളൊന്നും ഞാൻ അന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ചെറിയ ചലന രീതികളാണ് എന്നെ കൂടുതലായിട്ട് ആകർഷിച്ചിട്ടുള്ളത്. പിന്നെ അധ്യാപികയാകുമ്പോൾ നമ്മൾ മൊത്തം ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ശുശ്രൂഷ മേഖലകൾ പോകുന്നത്. ഒരു ചെറിയൊരു ചുരുങ്ങിയ ഒരു അതിർത്തിയിലല്ല നിൽക്കുന്നത്, വളരെയധികം വിശാലമായൊരു ലോകത്തിലേക്കാണ് നമ്മുടെ അറിവ് പോകുന്നത്. പിന്നെ അധ്യാപികയായാൽ അധ്യാപകൻ മാത്രമല്ല, ഞാൻ ഒരു അധ്യാപകൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. കാരണം പുതിയത് പലതും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയും കൂടിയാണ്. അപ്പോൾ നമ്മൾ പലതും പഠിക്കും, കൂടുതൽ അറിവ് നമുക്ക് നേടാം, അങ്ങനെ നമുക്കത് സമൂഹത്തിലും നമ്മൾ ഇടപെടുന്ന കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള, അതാണ് എൻ്റെ അധ്യാപന ശുശ്രൂഷയിലേക്ക് എന്നെ തിരിക്കാനുള്ള കാരണം. സിസ്റ്റർ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നപ്പോൾ സിസ്റ്ററിനെ സ്വാധീനിച്ച ഏതെങ്കിലും ഒരു അധ്യാപകനുണ്ടായിരുന്നോ? ഉണ്ടെങ്കിലോ? സ്വാധീനിച്ചിട്ടുള്ള ഒരു ടീച്ചർ ഒരു ഗണിത അധ്യാപിക തന്നെയാണ്. ടീച്ചർ വിവാഹം കഴിച്ചിട്ടുള്ള ടീച്ചറല്ല, പക്ഷേ ഹൈസ്കൂളിലെ എന്നെ ഗണിതം പഠിപ്പിച്ച ടീച്ചറാണ്. ഇപ്പോഴും ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ എന്നും ടീച്ചറായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് അധ്യാപക ദിനത്തിൽ ഞാൻ ടീച്ചറെ വിളിച്ച് വിഷ് ചെയ്യാറുണ്ട്. ടീച്ചറിനൊരു ഗണിതാധ്യാപിക, ടീച്ചറുടെ ആ നല്ല മനസ്സും, ഒരു വളരെ എളിമയുള്ള ഒരു ടീച്ചറാണ്. കുട്ടികളോടൊക്കെ മക്കളെപ്പോലെ തന്നെ സ്നേഹിക്കുന്ന വളരെ വിനീതത്തിലുള്ള ടീച്ചറാണ്. ടീച്ചറുടെയാണ് എൻ്റെ ഒരു ഞാനൊരു മോഡലായിട്ട് എടുത്തിട്ടുള്ളത്. അന്നേ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ഗണിത അധ്യാപികയാണെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ സിസ്റ്റർക്ക് സിസ്റ്ററിൻ്റെ സ്കൂൾ ജീവിതമൊക്കെ ഓർമ്മ വരാറുണ്ടോ? എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ കാണുമ്പോൾ തീർച്ചയായും ഞാൻ എൻ്റെ പഠനകാലത്തേക്ക് ഞാൻ പോകാറുണ്ട്. ഞാൻ പല എല്ലാ ഘട്ടങ്ങളിലുള്ള കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഹൈസ്കൂളിലെ അധ്യാപികയാണെങ്കിലും ഞാൻ ഒന്നാം ക്ലാസ് തുടങ്ങി പത്താം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സിലെ കുട്ടികളെയും കൈകാര്യം ചെയ്ത് എൻ്റെ മുന്നിലൂടെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ അവരുടെ മുന്നിൽ ഞാൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അവരുടെ ഈ കൊച്ചു കളികളും അവരുടെ കളിവിളയാട്ടങ്ങളും കുസൃതികളും അധ്യാപകരോടുള്ള പിണക്കങ്ങളും അവരുടെ മുഖമാറ്റങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ ഞാനും ഇതുപോലൊരു വേദിയിൽ ആ ബെഞ്ചുമിരുന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞാനും അത് ചിന്തിച്ച് പോകാറുണ്ട്, ഇരുന്നതൊക്കെ എന്നെപ്പോലെ അവരെപ്പോലെ ഞാനും ഈ വേദിയിൽ ഇങ്ങനെ കടന്നു പോയതല്ലേ എന്നുള്ള വിചാരിക്കാറുണ്ട്. ഞാനും ചിലപ്പോൾ ആ കുഞ്ഞു മനസ്സിലേക്ക് തിരിഞ്ഞു പോകാനും ഇടയുണ്ട്. സിസ്റ്ററുടെ ആദ്യ ബാച്ചിലെ കുട്ടികളെയും അവസാന ബാച്ചിലെ കുട്ടികളെയും ഒന്ന് താരതമ്യം ചെയ്യാമോ? എൻ്റെ ആദ്യ ബാച്ചിലെ കുട്ടി എന്ന് പറയുന്നത് ഞാൻ അന്ന് സിസ്റ്ററായിട്ടില്ല, പക്ഷേ സിസ്റ്ററാവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എൻ്റെ വേഷവിധാനത്തിലൂടെ ഞാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് ചിന്തിച്ചാൽ ഞാൻ ഓർക്കുന്നത് അന്ന് ഞാൻ ആദ്യം പഠിപ്പിച്ച ബാച്ചിലെ എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇപ്പോൾ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ഫിജോ ടീച്ചർ. അന്ന് ഞാൻ ഫിജോയെ 7-ാം ക്ലാസ്സിലാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ ബാച്ചിലെ കുട്ടികളെ നോക്കുമ്പോൾ അന്ന് ആ കാലഘട്ടത്തിൽ അവരെ ഓർക്കുമ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാൻ അവർക്കൊരു ചേച്ചി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ചെറുതാണ്, അവരും അത്ര വ്യത്യാസം നമുക്ക് തോന്നുന്നില്ല, അത്രയും ഇതിലാണ് ഞാൻ ഫ്രീ ആയിട്ടാണ് മിണ്ടിയിരുന്നത് സംസാരിച്ചത്. പിന്നെ അന്നത്തെ മക്കളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് എനിക്ക് തോന്നുന്നു ഫ്രീഡം കുറവാണെന്ന് എനിക്ക് തോന്നിയിരുന്നത് അന്നത്തേതിൽ. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന മക്കളൊക്കെ വളരെ ഫ്രീ ആണ്. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് അന്നത്തെ പ്രായത്തെക്കാളും കൂടി വന്നപ്പോൾ
എന്നിലും ഒരു മാതൃത്വം, ഒരു അമ്മത്വം എനിക്ക് തോന്നുന്നുണ്ട്. കുട്ടികളോടും ഇങ്ങനെ അവരോട് വിളിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരു എൻ്റെ ഉള്ളിലെ ഒരു അടുപ്പാണ് കുട്ടികൾ. കുറച്ചും കൂടി അവരോട് ഫ്രീയും അവരോട് ഇടപഴകാനൊക്കെ അന്നത്തേക്കാളും ഒരു സ്വാതന്ത്ര്യം കൂടിയ അവസരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തെ മക്കൾ കുറച്ചും കൂടി ഫ്രീഡം ഉള്ള മക്കളായിട്ടാണ് തോന്നുന്നത്. സിസ്റ്ററുടെ അധ്യാപന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ഏതെങ്കിലും വിദ്യാർത്ഥികളുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് വിവരിക്കാമോ? എൻ്റെ അധ്യാപന ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി നോക്കുമ്പോൾ ഞാൻ ഗേൾസിനെയും ബോയ്സിനെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം യു പി ക്ലാസ്സുകളിൽ എല്ലാവരും നമ്മുടെ ഉള്ളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും വരുന്നത് ഒരു ആരിഫ് എന്ന ഒരു മകനെയാണ് എനിക്ക് ഓർമ്മ വരിക. അവൻ അന്ന് ആ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് 7-ാം ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നത്. വികൃതിയുടെ വികൃതികളുടെ ഒരു മകനായിരുന്നത് അവൻ. പുറത്ത് അവൻ ഇനി സമൂഹത്തിൽ ഇറങ്ങിയാൽ അവൻ എന്തായാലും ആ വീടിനും ആ നാടിനൊക്കെ എന്തായാലും ഒരു മോശപ്പേര് വരുത്തി പോകുന്ന മകനായി തീരാനാണ് സാധ്യതയെന്ന് സ്കൂളിലുള്ളവർക്ക് അറിയാം, എല്ലാ അധ്യാപകർക്കും. പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ്സിൽ അവൻ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ അവനെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിനോട് അവനെ ചേർത്തി അവനൊരു നല്ലൊരു രീതിയിലേക്ക് അവനെ തിരിക്കാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ അവനെ എന്നും അവനെ വിളിച്ച് പ്രത്യേക ഒരു കെയർ കൊടുത്തിരുന്നു. ഞാൻ ആ വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു. അവൻ വേറെ സ്കൂളിൽ പോയി. പക്ഷേ അവനെങ്ങനെയോ ആ സ്കൂളിൽ പോയി എൻ്റെ നമ്പറൊക്കെ ചോദിച്ച് പിന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് വർഷങ്ങൾക്ക് ശേഷം അവൻ ഗൾഫിലൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞ് അന്വേഷിച്ചറിഞ്ഞ് എന്നെ കാണാൻ പല അവസരങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ ആയിരിക്കുന്ന കോൺവെൻറ്റിലേക്കും വന്നിട്ടുണ്ട്. ഇതിന് മുൻപ് വരാറുണ്ട്, എന്തൊക്കെ പ്രസൻറ്റൊക്കെ ആയിട്ട്. പക്ഷേ എനിക്ക് സ്വാധീനിക്കാമെന്ന് പറയണത് അവൻ എന്നോട് പറയണത് സിസ്റ്ററാണ് എന്നെ ഒരു നേരായ വഴിയിലേക്ക് തിരിച്ചത്. സിസ്റ്ററിനെ ഞാനൊരു അമ്മയെപ്പോലെ കാണുന്നു എന്ന് തന്നെയാണ് പറയണത്. അപ്പം എന്നോട് പറയും സിസ്റ്ററാകേണ്ടതല്ല, സിസ്റ്റർ ഈ ജീവിതമല്ല വേണ്ടിയിരുന്നതെന്നാണ് അവന് തോന്നുന്നത്. അത്രയും അവനെ, അല്ലെങ്കിൽ അവൻ പറയുന്നത് ഞാൻ നശിച്ചു പോയേനെന്ന്. അവൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു നഷ്ടത്തിലേക്ക് തീർന്നേനേന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവനെ വളർത്തിയെടുക്കാനും അവനെ മുന്നോട്ട് നയിക്കാനും സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. അവൻ ഇവിടെ നാട്ടിലൊന്നുമല്ല, പുറത്താണ്. അങ്ങനെ ഞാൻ എപ്പോഴും അവനെയാണ് ഓർക്കുന്നത്. പലരുണ്ടെങ്കിലും അവനൊരു ഒരു സ്വാധീനം ഞാൻ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും. സിസ്റ്റർ TTC പഠനം കഴിഞ്ഞ്, അതായത് ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണല്ലോ സിസ്റ്ററാകാൻ തീരുമാനിച്ചത്. ഈ ഒരു തീരുമാനമെടുക്കാൻ സിസ്റ്ററിനെ പ്രേരിപ്പിച്ചത് എന്താണ്? TTC പഠനത്തിന് ശേഷമാണ് ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്നതെങ്കിലും ഞാൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ ആ ഒരു കൊച്ചു ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ട്. കോൺവെൻറ്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത് 1 മുതൽ 10 വരെ. അപ്പോൾ അവിടെ എന്നും മാസത്തിൽ ഒരു ദിവസം ചെല്ലുന്നൊരു പ്രാർത്ഥനയിൽ ഒരു പ്രത്യേക വേർഡാണ് എന്നെ കൂടുതൽ സ്പർശിക്കാറുള്ളത്. അത് 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, പക്ഷേ 4-ാം ക്ലാസ്സിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എല്ലാ ബാലിക ബാലന്മാരുടെയും ദൈവ വിളിയേയും എന്നുള്ള വാക്ക്. അത് തുടർന്നും എല്ലാ വിദ്യാലയങ്ങളിലും ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ ചെല്ലുന്നുണ്ട്. അപ്പോഴും എൻ്റെ ഉള്ളിൽ ആ വാക്ക് വളരെ ടച്ച് ചെയ്യാറുണ്ട്. ഇന്നും ഞങ്ങൾ ഈ പ്രാർത്ഥന ചെല്ലുമ്പോഴും ഞാൻ എൻ്റെ ദൈവ വിളിയേയും ഇനിയും ബാലിക ബാലന്മാർ ദൈവ വിളിയൊക്കെ കാത്തുകൊള്ളുന്ന മനസ്സിൽ പ്രാർത്ഥിക്കാറുണ്ട്. കൂടാതെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സംഘടനയുണ്ട്. ആ സംഘടനയിൽ CLC സംഘടനയിലത്തെ ഒരു പ്രാർത്ഥനയും കൂടി എന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന ചെല്ലുന്നുണ്ട്, എൻ്റെ കൈകളില്ലാതെ മറ്റൊരു കൈകൾ ഈശോയ്ക്ക് ചെയ്യാനായിട്ടില്ല, എൻ്റെ കാലുകളില്ല, എൻ്റെ ഹൃദയമില്ല, എൻ്റെ കണ്ണുകളില്ല, എൻ്റെ കാതുകളില്ല. അതായത് എൻ്റെ കാതുകളാണ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഇനി ഈ ലോകത്തിൽ പ്രവർത്തിക്കാനുള്ളത്. ഈ കുറച്ച് ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോഴും എൻ്റെ മാതാപിതാക്കൾ എന്നെ പറഞ്ഞയച്ചില്ല. പിന്നെ അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രിയാണുള്ളത്, +1 +2 എല്ലാം. അന്ന് പ്രീ ഡിഗ്രി ഓൾറെഡി പ്രീ ഡിഗ്രിക്ക് പോയി. ആ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അപ്പച്ചൻ എന്നെ TTCക്കാണ് വിട്ടത്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, മടത്തി പോകുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ TTCക്ക് പോകുമ്പോഴും അവിടെ എൻ്റെ ഉള്ളിൽ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളിൽ ഈ ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ TTC പഠനം കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും എല്ലാവരും പേരൻസൊക്കെ നമ്മുടെ ജോലിയാണ് പ്രതീക്ഷിക്കുക. ഒരു ജോലിക്ക് അയച്ച് അവർക്കൊരു ശമ്പളം അതൊക്കെയാണ് അവരുടെ ഉള്ളിലുണ്ടായിരിക്കുക. റിസൾട്ട് വന്നിട്ടൊന്നുമില്ല. പക്ഷെ റിസൾട്ട് അറിയണേക്കാൾ മുന്നേ തന്നെ ഞാൻ എൻ്റെ ആഗ്രഹം വീണ്ടും പറഞ്ഞു. പിന്നെ എനിക്ക് തടസ്സമൊന്നും വന്നില്ല. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ തന്നെ എത്തി. അധ്യാപനം ഒരു വഴി, അത് എൻ്റെ സമർപ്പിത ജീവിതത്തിലൂടെ എനിക്ക് നടത്താം എന്നുള്ളത് എൻ്റെ ഈശോ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. അങ്ങനെ ഞാൻ സന്യാസ ജീവിതത്തിലേക്ക് അതിനുശേഷം കടന്നു വന്നു. അധ്യാപന ശുശ്രൂഷയിലൂടെ സമർപ്പിത ജീവിതം കൂടുതൽ അർത്ഥവത്താക്കാൻ സിസ്റ്ററിന് കഴിഞ്ഞത് എങ്ങനെയാണ്? അധ്യാപന ശുശ്രൂഷയും സന്യാസ ജീവിതവും ഒത്തൊരുമിച്ച് കൊണ്ടുപോകാം എന്നുള്ളത്
എനിക്ക് ഇത്ര വർഷത്തെ എൻ്റെ സന്യാസ ജീവിതത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഈ ഒരു ഓരോ ദിവസവും വിദ്യാലയത്തിലേക്ക് കടന്നു വന്നേക്കാൾ മുൻപ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള മക്കളെയും ഇനി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരെയും ഇനി പഠിപ്പിക്കാനിരിക്കുന്നവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വരാറുള്ളത്. പിന്നെ കൂടുതലായി ഞാൻ എൻ്റെ വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരു ഇപ്പം ഞാൻ ഗണിതശാസ്ത്ര അധ്യാപികയാണ്. ഒരു ഗണിതം എന്നതിനേക്കാൾ മൂല്യബോധമുള്ള നല്ല മക്കളെ ഈ നാടിന് പ്രദാനം ചെയ്യണം എന്നുള്ള ലക്ഷ്യം എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഗണിതം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവരുടെ ഒരു മാനുഷിക മൂല്യങ്ങൾ അവരുടെ ഉള്ളിൽ വരണം. പ്രത്യേകിച്ച് സ്നേഹം, ഔദാര്യം, അനുകമ്പ, കരുണ, ഇതൊക്കെയാണ് നമുക്ക് മാനുഷിക മൂല്യങ്ങൾ വേണ്ടത്. അത് വളർത്തിയെടുക്കാൻ, പകർന്നു കൊടുക്കാനും എനിക്ക് തോന്നുന്നു ഒരു അധ്യാപന ശുശ്രൂഷയിലൂടെ സന്യാസ ജീവിതം കൂടുതലായിട്ട് ഫലദായകമാകും. പ്രത്യേകിച്ച് ദൈവം എന്നെ പരമേൽപ്പിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുക അല്ലെങ്കിൽ വചനം പകർന്നു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ അധ്യാപന ശുശ്രൂഷയിലൂടെ അധ്യാപന ശുശ്രൂഷയിലൂടെ എൻ്റെ സമർപ്പണ ജീവിതത്തിൻ്റെ ലക്ഷ്യവും സാക്ഷാത്കരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കുടുംബജീവിതം നയിക്കുന്ന ഒരു അധ്യാപികയേക്കാൾ കൂടുതലായി സിസ്റ്ററായിട്ടുള്ള ഒരു അധ്യാപികയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്നാണ് സിസ്റ്റർക്ക് തോന്നുന്നത്? കുടുംബജീവിതം നയിക്കുന്ന ഒരു അധ്യാപികയെ നോക്കുമ്പോൾ അവർക്ക് അവരുടെ വീടിൻ്റേതായ കുടുംബത്തിൻ്റേതായ പശ്ചാത്തലമുണ്ട്. അവരുടെ ഭർത്താവ്, മക്കൾ, അവിടെയുള്ള മറ്റ് ഗ്രാൻഡ് പാരൻസ്, പിന്നെ കുടുംബത്തിൻ്റെ അവരുടെ വീട്ടിൽ ചെയ്ത് തീർക്കേണ്ടതായ ജോലികൾ, അവരുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, അവരുടെ പഠന രീതി, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും അവർ വ്യഗ്രചിത്തരാണ്. അതിൻ്റെ ഇടയിലാണ് അവർ വളരെ ബന്ധപ്പാടുകൂടിയാണ് അവർ പിന്നെ വിദ്യാലയത്തേക്ക് കടന്നു വരുന്നത്. അവരുടെ മനസ്സിലുള്ള സംഘർഷങ്ങളൊക്കെ അവരെ ഏറ്റെടുത്തിട്ട് തന്നെയാണ് പലതിനെയും പലതും അവർക്ക് ചെയ്ത് പൂർത്തിയാക്കാത്ത മനസ്സോടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്നത്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരു സമർപ്പിതയായി എനിക്ക് ഞാൻ ഈ കടന്നു വരുന്നത് വളരെ ഫ്രീ ആയിട്ടുള്ള മനസ്സോടുകൂടിയാണ് വരുന്നത്. കാരണം ഞാൻ എൻ്റെ തമ്പുരാൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ തമ്പുരാനും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ശുശ്രൂഷ മേഖലയും ദൈവമായിട്ടുള്ള പ്രാർത്ഥനയും അപ്പോൾ ചെയ്ത് തീർക്കേണ്ടതായ ജോലികളും വേറെ ഒന്നിനെക്കുറിച്ചുള്ള ഒരു ആകുലത ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പഠിപ്പിക്കാനുള്ള ഞങ്ങളുടെ മക്കളും എൻ്റെ തമ്പുരാനും, ഇത് മാത്രമേ ഞങ്ങൾക്ക് വിഷയമുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂളിലേക്ക് കടന്നു വന്നാൽ എനിക്കിവിടെ വന്നാലും പഠിപ്പിക്കാൻ വന്നാൽ എനിക്ക് എൻ്റെ വീടിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. എനിക്കെൻ്റെ മുന്നിലിരിക്കുന്ന മക്കളെയും അവരുടെ പഠന രീതിയും അവരുടെ ഭാവിയെയും നോക്കണ്ടു. അതിനാൽ തന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ഏതെങ്കിലും കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ക്ലാസ് എടുക്കാനുള്ള സമയത്തിൻ്റെ ബുദ്ധിമുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് തന്നെ നമ്മുടെ അവരുടെ സമയം നമുക്കെടുക്കാം, അവരെ സഹായിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അവർ കുറച്ചും കൂടിയും ഒരു തിരക്കിലാണവൻ നീങ്ങുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ സമയങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ ഫ്രീ ആയിട്ട് നമുക്കാണ് കൂടുതൽ അവൈലബിളായിട്ട് വീണ്ടും രംഗത്ത് വരാനായിട്ട് സാധിക്കുന്നത്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഒരു സമർപ്പിതയായി എനിക്ക് കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപഴകാനും കുട്ടികളുടെ വീടുകളിലേക്ക് പോകാനും കുട്ടികളുടെ വീട്ടുകാരായിട്ട് ഇടപഴകാനും കൂടുതൽ സ്വാതന്ത്ര്യവും സമയവും സാഹചര്യവും ഉണ്ട്. എനിക്ക് തോന്നുന്നു വീട്ടിൽ കുടുംബജീവിതം നയിക്കുന്ന അധ്യാപകർക്ക് പെട്ടെന്ന് അതിനുള്ള സമയം ഉണ്ടാവില്ല. അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളും ജോലികളും ഉള്ളതുകൊണ്ട് സാധിക്കില്ല. പിന്നെ ഇപ്പോഴത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്കങ്ങനെ വീടുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നറിയാം. പക്ഷേ എന്നാലും അവരുമായിട്ട് ഇടപഴകാനും അവരുടെ വീട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപഴകാനും വേണ്ടത്ര അവർക്ക് സഹായങ്ങളും പ്രോത്സാഹനവും നൽകാനും ഈ സന്യാസ ജീവിതത്തിലൂടെയുള്ള അധ്യാപന ശുശ്രൂഷ വളരെ ഉപകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും മഹത്തായതുമായ ഒരു തൊഴിലാണ് അധ്യാപനം. സിസ്റ്ററിന് ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? നമ്മൾ പണ്ടേ മുതലേ കേൾക്കുന്നതാണ് മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ ഒരു മാതാവും പിതാവും കഴിഞ്ഞാൽ നമുക്ക് ദൈവമായി നിൽക്കുന്നത് നമ്മുടെ ഗുരുവാണ്, അതായത് നമ്മുടെ അധ്യാപകനാണ്. ഏറ്റവും നല്ല ഗുരു എന്നെ സൃഷ്ടിച്ച ദൈവം എൻ്റെ ഈശോ തന്നെയാണ്. ഈ അധ്യാപന ശുശ്രൂഷയിൽ നോക്കുമ്പോൾ ഈ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന വളർന്നു വരുന്ന ഒരു പുതിയ തലമുറയെ അല്ലെങ്കിൽ നാളത്തെ വാഗ്ദാനങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ജീവിത ശൈലിയാണ് അല്ലെങ്കിൽ അതിനുള്ളൊരു പന്താവാണ് നമ്മുടെ അധ്യാപന ശുശ്രൂഷ. ഇനിയും ഇപ്പോൾ കടന്നുപോയി വർഷങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ചിന്തിക്കുകയാണ് ഇത്ര പെട്ടെന്ന് എൻ്റെ അധ്യാപന വർഷങ്ങളൊക്കെ കടന്നുപോയില്ലേ എന്ന് ചിന്തിച്ചു പോവുകയാണ്.
ഇനിയും അധ്യാപനത്തിനുള്ള വഴി കിട്ടുകയാണെങ്കിൽ അത് നല്ല മനസ്സോടെ എടുക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ നമ്മുടെ കയ്യിലൂടെ കടന്നുപോയ മക്കൾ, ഞാൻ ചിന്തിക്കുന്നു എന്നെ പഠിപ്പിച്ച എൻ്റെ അധ്യാപകരും അവരുടെ കടന്നുപോയ എന്നെ പോലെയുള്ള മക്കളെയും അവർ ഓർത്തുണ്ടായിരിക്കാം. അവരൊക്കെ ഇന്ന് ഏത് ലക്ഷ്യത്തിലാണ്, ഏത് രംഗത്തൊക്കെയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം, മൺമറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം. അതുപോലെ ഞാനും എൻ്റെ ഈ വർഷങ്ങളിലൂടെ കടന്നുപോയ മക്കളൊക്കെ പലരായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിലും ഇനിയും കുറേ പേരൊക്കെ ഉണ്ട്. പക്ഷേ എന്നും മനസ്സിലൂടെ ഞാൻ എൻ്റെ സമർപ്പണ പ്രാർത്ഥനയിൽ എന്നും പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചിട്ടുള്ളവരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിപ്പിക്കാനിരിക്കുന്നവരുമായ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഒരു വലിയൊരു വലിയൊരു വേദി തന്നെ കടന്നു പോയിട്ടുള്ള മക്കൾ ഇന്ന് ഈ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഉണ്ടാകും. അവരുടെ മനസ്സിലെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ പേര് സന്തോഷത്തിൻ്റെയോ മുറിപ്പെടുത്തലിൻ്റെയോ എന്തെങ്കിലും ആകട്ടെ, ആ പഠിപ്പിച്ച ഗുരുവിനെ ഓർക്കാതിരിക്കില്ല. അതാണ് മാതാപിതാ ഗുരുദൈവം. അപ്പോൾ ആ അധ്യാപന ശുശ്രൂഷയിൽ ഞാൻ ഏറെ കൃതാർത്ഥയാണ്. കാരണം എന്നിലൂടെ കടന്നു പോയിട്ടുള്ള മക്കളൊക്കെ ഇന്ന് പല വേദികളിലും വിരാജിക്കുമ്പോൾ അവരൊക്കെ നമ്മുടേതായ അറിവും നമ്മുടെ പ്രോത്സാഹനങ്ങളൊക്കെ പരിഗണിച്ച് വളർന്നവരല്ലേ എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ഈ അധ്യാപന ശുശ്രൂഷയെ വലിയ മതിപ്പോട് തന്നെ ഞാൻ കാണുന്നു. നല്ലൊരു അധ്യാപികയായി ഈ അധ്യാപന ജീവിതത്തോട് വിട പറയുമ്പോൾ, അതായത് ഈ വിദ്യാലയത്തോടും ഈ കുഞ്ഞു മക്കളോടും എല്ലാം വിട പറയുമ്പോൾ സിസ്റ്ററിൻ്റെ മനസ്സിൽ നിറയുന്ന ചിന്തകൾ എന്തെല്ലാമാണ്? ഈ അധ്യാപന ജീവിതത്തോട്, അതായത് ഗവൺമെൻറ് നമ്മളെ ഇപ്പോഴത്തെ നിലപാടിൽ നമ്മളെ ഇവിടെ നിന്ന് യാത്രയാക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, ഇനി നമ്മുടെ മുൻപിലെ ഈ വിദ്യാലയത്തിലേക്കും ഈ മക്കളുടെ മുൻപിലും നമുക്ക് അവരുമായിട്ട് ഇടപഴകാൻ സാധിക്കില്ലല്ലോ എന്നുള്ള ഒരു ചെറിയ നമ്പരൊക്കെ മനസ്സിലുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഇറങ്ങിയാലാണ് ഇനി എൻ്റെ പിന്നിൽ വരുന്നവർക്ക് ഈ വേദിയിലേക്ക് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇത്രയും നാൾ കടന്നുപോയ എൻ്റെ അധ്യാപന ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ, ഒരു ഗണിതശാസ്ത്ര അധ്യാപികയാണെങ്കിലും ഞാൻ പഠിപ്പിച്ച വിഷയങ്ങളിലൂടെ കടന്നുപോയ മക്കളൊക്കെ ആണെങ്കിലും ഈ അധ്യാപന ജീവിതം അവർക്ക് ഒരു അവരുടെ പഠന മേഖലകളിൽ വെളിച്ചം വീശിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ കടന്നുപോയ മക്കൾ ഈ ഭൂമുഖത്തിൻ്റെ പല മേഖലകളിലും എവിടെയെങ്കിലും വളർന്ന് വിരാജിക്കും. പ്രത്യേകിച്ച് ഗണിതശാസ്ത്രം ആയതുകൊണ്ട് അവരുടെ ജീവിതത്തിലെ കണക്ക് കൂട്ടലുകൾക്കും അവരുമായി ഇടപഴകുന്ന അവരുടെ വ്യാപാര മേഖലകളിലും എല്ലാം ഗണിതം അവർക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അവരുടെ ജീവിത പന്താവിൽ എൻ്റെ അധ്യാപന ജീവിതം വെളിച്ചം വീശുമെന്ന് എനിക്കറിയാം. ഈ അധ്യാപന ശുശ്രൂഷയിലൂടെ ഇപ്പോൾ പടിയിറങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ നിറഞ്ഞ ഈ നല്ല ചിന്തകൾ പങ്കുവെക്കാൻ സാധിച്ചത് തന്നെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഒരു അധ്യാപിക ആയിരുന്നു കൊണ്ടല്ലേ എനിക്കിങ്ങനെ എൻ്റെ അധ്യാപന ജീവിതത്തെക്കുറിച്ച് വലിയ മതിപ്പോടെയും എനിക്ക് സംസാരിക്കാൻ സാധിച്ചത് എന്നുള്ള സന്തോഷവും ഞാൻ ഇതിലൂടെ പങ്കുവെക്കുകയാണ്. സന്യാസ ജീവിതത്തിൻ്റെ മൂല്യവും പ്രസക്തിയും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ ജീവിതത്തോടുള്ള സിസ്റ്ററിൻ്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ പ്രതികരണം എന്താണ്? സന്യാസ ജീവിതത്തെ ഏറെ ചോദ്യം ചെയ്യുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഇനിയൊരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ സന്യാസം ജീവിതം തന്നെ ആശ്ലേഷിക്കുകയുള്ളൂ. ഇത് ആരും നിർബന്ധിച്ച് വിട്ടതല്ല, എൻ്റെ ഈശോ എനിക്ക് തന്ന ആഗ്രഹമാണ്. ഞാൻ തന്നെയാണ് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഈ സന്യാസ ജീവിതത്തിലൂടെ ഞാൻ വെറും ഒരു അണുകുടുംബത്തിൻ്റെ ഒരു അമ്മയല്ല, ലോകം മുഴുവൻ്റെയും ഒരു അമ്മയാകുകയാണ് ഈ സന്യാസ ജീവിതത്തിലൂടെ എന്ന് എനിക്കറിയാം. മറ്റുള്ളവർ നമ്മളെ സിസ്റ്റർ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മദർ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു സഹോദരിയാണ്, ഒരു ചേച്ചിയാണ്, ഒരു അമ്മയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ഈ സന്യാസ ജീവിതം ഏറെ സന്തോഷമാണ്. എല്ലാവരും കൂടി ചേർന്നുള്ള സഹോദരിമാർ ഒത്തുചേർന്നുള്ള ഒരു ജീവിതം. പിന്നെ ഈ അധ്യാപന ശുശ്രൂഷയും സന്യാസ ജീവിതവും ചിന്തിക്കുമ്പോൾ എനിക്ക് സന്യാസ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്, ഇത്രയും വർഷം ഞാൻ അധ്യാപന ശുശ്രൂഷയിൽ കടന്നുപോയപ്പോൾ ലക്ഷക്കണക്കിന് രൂപയാണ് എൻ്റെ ഈ പ്രേഷിത മേഖലയിലൂടെ കൈവന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതം എൻ്റെ ഈശോയ്ക്ക് കൊടുത്തെങ്കിൽ ഞാൻ ഇനി ആരുടെയും സ്വന്തമല്ല. ഞാൻ എൻ്റെ
സഭയുടേതാണ്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെതാണ്. പിന്നെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്. എൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് ലഭിക്കുന്ന എൻ്റെ ശമ്പളം എൻ്റെ വ്യക്തിപരമായ ഉപയോഗത്തിന് എൻ്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിലും ഞാൻ സന്തോഷവതിയാണ്. കാരണം എൻ്റെ സഭ എന്നെ നോക്കിക്കൊള്ളും. അതെനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പറയാൻ. എൻ്റെ സഭ എന്നെ നോക്കുമെന്നുള്ളത് എനിക്ക് ഉറപ്പോടെ പറയാനും സാധിക്കും. കാരണം എൻ്റെ സഭ എൻ്റെ അമ്മയാണ്, എൻ്റെ സഭയുടെ മകളാണ് ഞാൻ. ഇനി എൻ്റെ ഈ ശമ്പളമായി കിട്ടുന്ന രൂപകൾ, ഇത്രയും വലിയ തുക എനിക്ക് കിട്ടിയില്ലെങ്കിലും എനിക്ക് സന്തോഷമാണ്. കാരണം അതിൻ്റെ വലിയൊരു ശതമാനം ഈ ലോകത്തിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നു എന്നോർക്കുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഈ വലിയൊരു തുകയില്ലെങ്കിലും ഒരു കൊച്ചു ശതമാനം കൊണ്ട് എനിക്ക് ജീവിക്കാം. കാരണം എൻ്റെ ഈശോ ദരിദ്രനാണ്, വിനീതനാണ്, ക്രൂശിതനാണ്. ആ ക്രൂശിതൻ്റെ പാതയിലെ, ആ ദാരിദ്ര്യത്തിൻ്റെ പാതയിലൂടെ, ആ അനുസരണത്തിൻ്റെ പാതയിലൂടെ, ആ ബ്രഹ്മചര്യത്തിൻ്റെ പാതയിലൂടെ നീങ്ങണമെങ്കിൽ അത് ആഗ്രഹിച്ചു വന്ന ഞാൻ പിന്നെ ഞാൻ അതിനെ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സന്യാസ ജീവിതം ഏറെ വെല്ലുവിളികൾ നേരിടുന്ന കാലഘട്ടമാണെങ്കിലും എനിക്ക് സന്യാസ ജീവിതത്തെക്കുറിച്ച് സന്തോഷത്തിലേ പറയാൻ സാധിക്കൂ. ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ സന്യാസ ജീവിതം തന്നെ ആശ്ലേഷിക്കുകയുള്ളൂ. കാരണം എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചത് ഞാനാണ്. ഞാനാണ് എൻ്റെ കാൽച്ചുവടുകളെ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് പിറകോട്ട് തിരിയേണ്ട കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല. ഇനിയും അനേകം മക്കൾ ക്രിസ്തുവിൻ്റെ ഈ പാതയെ പിന്തുടരട്ടെ എന്ന് ഞാൻ ഈ സമയം ആശംസിക്കുകയാണ്. ഈ സെയിൻറ്റ് തെരേസാസ് വിദ്യാലയത്തിൽ സിസ്റ്റർ അധ്യാപനം നടത്തിയപ്പോൾ സിസ്റ്ററുടെ മനസ്സിലുണ്ടായ ഈ വിദ്യാലയാന്തരീക്ഷത്തെ പറ്റി സിസ്റ്ററുടെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ ഞങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ ബ്രഹ്മകുളം സെയിൻറ്റ് തെരേസാസ് വിദ്യാലയം വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ, കൊച്ചുറാണിയുടെ വിദ്യാലയം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കൊച്ചു ത്രേസ്യൻ, കൊച്ചുറാണി, ഒരു കൊച്ചു വിശുദ്ധയാണ്. അതുപോലെ ചെറിയ കൊച്ചു മുതൽ ഒരു 15-16 വയസ്സ് വരെയുള്ള മക്കൾ പഠിക്കുന്ന വിദ്യാലയത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലെ മക്കളാണ് ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു സാധാരണ നിലവാരമുള്ള, പരസ്പരം മനസ്സിനിണങ്ങിയ മക്കളാണ് ഈ വിദ്യാലയത്തിൽ കടന്നു വരുന്നത്. വലിയവനെന്നോ ചെറിയവനെന്നോ, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു വിദ്യാലയം എന്ന് വേണം പറയാൻ. അതിന് തുടർച്ചയെന്ന് വേണമാണ് നമ്മളുടെ വിദ്യാലയത്തിൽ നിന്നുള്ള ഒരു ഹോസ്റ്റൽ. ആ ഹോസ്റ്റലിലെ മക്കളും ഏറെ അകലെയുള്ള മക്കളാണെങ്കിലും അവിടുത്തെ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ ഇവിടുത്തെ പഠന സാഹചര്യങ്ങൾ ഒത്തിണങ്ങി ചേരാൻ വരുന്ന മക്കളെ കാണുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും, പ്രത്യേകിച്ച് പഠനത്തിൽ നിലവാരം പിന്നോക്കം നിൽക്കുന്ന മക്കളെ കൂടുതലായി ശ്രദ്ധിക്കാനും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഉതകുന്ന അധ്യാപകരും അന്തരീക്ഷവുമാണ് ഈ വിദ്യാലയത്തിലുള്ളതെന്ന് എനിക്കറിയാം. ഒപ്പം ഇവിടുത്തെ മക്കളുടെ മാതാപിതാക്കളും ഈ വിദ്യാലയത്തോട് കാണിക്കുന്ന കൂറും സ്നേഹവുമാണ് ഈ വിദ്യാലയത്തിൻ്റെ വളർച്ച എന്ന് പറയാം. എല്ലാ കാര്യങ്ങൾക്കും മറ്റു വിദ്യാലയങ്ങളോടൊക്കെ ഇടപെടിക്കുന്ന രീതിയിൽ മുന്നേറുന്ന ഒരു വിദ്യാലയം എന്ന് തന്നെ പറയാൻ എനിക്ക് സാധിക്കും. പിന്നെ നമുക്ക് ഓരോ ക്ലാസ്സിലും കുറച്ച് മക്കളെ ഉള്ളൂവെങ്കിൽ അധ്യാപകരായ ഞങ്ങൾക്ക് വളരെയേറെ ശ്രദ്ധയും കരുതലും കൊടുക്കാൻ സാധിക്കുന്നു എന്ന് വേണം പറയാൻ. അവരോട് സംസാരിക്കാനും അവരുടെ കുറവുകൾ കണ്ടെത്തി അവരോട് പെരുമാറാനും അവരെ ചേർത്ത് പിടിക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും ഉതകുന്ന ഒരു നല്ല അന്തരീക്ഷം ഈ വിദ്യാലയത്തിലുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്ന ഒരു പ്രധാന അധ്യാപികയും സഹപ്രവർത്തകരും, അധ്യാപകരും അനധ്യാപകരും, ഇതിനോട് ചേർന്നുള്ള രണ്ട് കോൺവെൻറ്റുകളിലെ സിസ്റ്റേഴ്സും, ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഒന്നിച്ചു ചേരുമ്പോൾ ഈ വിദ്യാലയം ഒരു നല്ല അന്തരീക്ഷം സംജാതമാക്കുകയാണെന്ന് പറയാം. അതുകൊണ്ട് ഇവിടുത്തെ ഈ സെൻറ്റ് തെരേസാസ് വിദ്യാലയം എന്നും ഈ ഗ്രാമത്തിനെ ഒരു മലയിൽ പണിതുയർത്തിയ ഒരു ദീപം പോലെ പ്രശോഭിക്കുകയാണെന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇത്രയും നേരം സിസ്റ്റർ അംബിക സിസ്റ്ററുടെ അധ്യാപന ജീവിതത്തിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. ഒത്തിരിയേറെ ഹൃദയസ്പർശിയായ കാര്യങ്ങൾ നാം ഇതിലൂടെ മനസ്സിലാക്കുകയുണ്ടായി. ഇനിയും അനേകരിൽ വെളിച്ചം പകരാൻ സിസ്റ്ററെ ദൈവം ഒരു ഉപകരണമാക്കി മാറ്റട്ടെ. ഇത്രയും നേരം
ഞങ്ങളോട് സഹകരിച്ച സിസ്റ്റർക്ക് ഒത്തിരി നന്ദി. എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അംബിക സിസ്റ്റർ ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുകയാണ്. സിസ്റ്ററിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ദീർഘായുസ്സും നേരുന്നു. It is not easy to say goodbye to a teacher like you because you will live forever in our hearts. Thank you, sister, for teaching us in a splendid manner, and we know that you will be an asset wherever you go. Happy retirement, Ambika sister. Pratyasha niranja vaakukalilodeyum shantha niranja pravartikalilodeyum sneham niranja hrudayathodeyum ore vidyarthiyeyum samibicha Ambika sister ee varsham visrama jeevithathilekku praveshikkukayanu. ere snehathode സിസ്റ്ററിനെ ഇനിയുള്ള ജീവിതത്തിലും 1000 ഐശ്വര്യങ്ങളും ആരോഗ്യവും നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു അമ്മയുടെ കരുതലോടെ ഞങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ദൈവസ്നേഹം എന്ന ചിറകിൻ കീഴിൽ ഞങ്ങളെ നയിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട അംബിക സിസ്റ്ററിന് ഇനിയുള്ള പ്രവർത്തന മേഖലയും ഹൃദ്യമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു.